ഈ ഉച്ചഭക്ഷണ പദ്ധതി ഞങ്ങൾ നിർത്തുകയാണ്. ഈ ഉച്ചഭക്ഷണ പദ്ധതി ഞങ്ങൾ നിർത്തുകയാണ്. ഇത് പറയാനാണ് ട്രാഫിക്കിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയാനുള്ള അധികാരം ഒരു ഉദ്യോഗസ്ഥനും കൊടുത്തിട്ടില്ല. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. കടം വരും, 2-3 മാസത്തെ കടം സാധാരണയിൽ വരാറുണ്ട്. എച്ച് എംമാര് വാങ്ങുന്ന സാധനം വാങ്ങുന്ന കടകളിൽ നിന്ന് കാശ് കിട്ടേണ്ട കടക്കാർക്കും അറിയാം, മഹാഭൂരിപക്ഷം വരുന്ന ഹെഡ്മാസ്റ്റർമാർക്കും അറിയാം. ഈ കാശ് കിട്ടുമ്പോൾ അവരുടെ സമ്മർദ്ദം ചെലുത്താറില്ല ഒരു കടക്കാർ. അവർക്കറിയാം താമസിച്ചൊക്കെ കിട്ടുള്ളറിയാം. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. അപ്പൊ അവർക്ക് അത് പിന്നെ കാശ് കിട്ടുന്ന അവസരത്തിൽ കടകളിൽ കൊണ്ട് കൊടുക്കാനും വീണ്ടും 2-3 മാസത്തെ പിന്നെ മാസം വീണ്ടും ഡിലേ ആകുമ്പോൾ അവർക്ക് അഡ്വാൻസ് ചെയ്ത് സാധനം കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ കടക്കാരും സഹകരിക്കാറുണ്ട്. അവർക്കറിയാം കാശ് എപ്പോഴാണെങ്കിലും കിട്ടുമെന്നുള്ളത്. സാർ, ഒരു അല്പം താവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഈ മാസങ്ങളായി ഉച്ചഭക്ഷണത്തിന്റെ തുക സർക്കാരിൽ നിന്നും ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാര്. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലക്കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണ. ഒരു കാരണവശാലും ഉച്ചഭക്ഷണം, കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആകെ ലക്ഷ്യം, ഗവൺമെന്റ് ലക്ഷ്യം സംബന്ധിച്ചിടത്തോളം ഇത് ഉച്ചകഴിഞ്ഞ് മുടങ്ങാൻ വേണ്ടി, ഉച്ചഭക്ഷണം മുടങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. കൊറേ നേരമായല്ലോ, ഒരുമാതിരി ലോജിക് ഇല്ലാത്ത മണ്ടം കഥ മതി. സ്റ്റേറ്റ് വിഹിതമുണ്ട്, കേന്ദ്ര വിഹിതമുണ്ട്, അതൊന്നും നോക്കി നിൽക്കാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് വിഹിതം അലോട്ട്മെന്റ് നടത്തി കഴിഞ്ഞു. ഇങ്ങനെ അല്ലല്ലോ പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്, സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായതെന്നാണ്. പ്രധാനമായി സംസ്ഥാനത്തിന്റെ വീഴ്ച കാരണമാണ് ഈ തുടർ വർഷങ്ങളിലേക്കുള്ള സാമ്പത്തിക വിവരം നൽകാൻ കഴിയാത്തതെന്നുള്ള കാര്യമാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. കടം വരും, 2-3 മാസത്തെ കടം സാധാരണയിൽ വരാറുണ്ട്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയോ? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇനി ആരും സൂത്രം കാണിച്ചാട്ടാ. തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈടെക് അടുക്കള നിർമ്മിച്ചത്. 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ വിവിധ ബ്ലോക്കുകളിൽ എത്തിക്കാൻ ബാറ്ററി കാറും സജ്ജമാണ്. തടവുകാരുടെ വസ്ത്രങ്ങളും പുതുപ്പുകളും കഴുകാൻ ആധുനിക രീതിയിലുള്ള മെഷീനും സജ്ജമാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.